നമസ്കാരം. കണ്ണൂർ നഗരം വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട്. സംഭവത്തിൽ ട്രെയിൻ അട്ടിമറി ശ്രമമുണ്ട് എന്നും തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള നിഗമനത്തെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 8-ാം നമ്പർ റെയിൽവേ ട്രാക്കിൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗിക്ക് തീവച്ച സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി സംസ്ഥാന പോലീസിനോടും റെയിൽവേ അധികൃതരോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവിന്റെ ബോഗിയുടെ ഗ്ലാസ് തകർത്ത അജ്ഞാതൻ ടോയ്ലറ്റിൽ ഉപേക്ഷിച്ച കല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 3 ബോഗികളിലാണ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി വരുന്നത്. ഉന്നത റെയിൽവേ അധികൃതർ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രതിക്കായി കണ്ണൂരും തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പോലീസും തിരച്ചിൽ ശക്തമാക്കി. ട്രെയിനുകളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് സൂചന. റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ട്രെയിനിന്റെ ബോഗി കത്തി നശിച്ച സംഭവത്തിൽ ഒഴിവായത് വലിയ ദുരന്തം തന്നെയാണ്. തീപിടിച്ച കോച്ചിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണ് BPCL ഇന്ധന സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾ അട്ടിമറി സംശയിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഫോറൻസിക് പരിശോധന കഴിഞ്ഞാൽ മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കൂ എന്നാണ് റെയിൽവേയുടെ വിശദീകരണം. കോച്ചിന് തീപിടിക്കുന്നതിന് തൊട്ടു മുൻപ് ക്യാനുമായി ബോഗിയിലേക്ക് ഒരാൾ കയറുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. BPCL ഇന്ധന സംഭരണശാലയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കത്തിയ കോച്ചിന്റെ ശുചിമുറിയോട് ചേർന്നുള്ള ചില്ല് തകർത്ത് അതുവഴി ആയിരിക്കാം കോച്ചിന് തീയിടാൻ ഇന്ധനം ഒഴിച്ചത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. യാത്ര പുറപ്പെടാനായി നിർത്തിയിട്ട ട്രെയിനിൽ തീവയ്പ് നടത്തിയ സംഭവം NIA ഗൗരവകരമായിട്ടാണ് വീക്ഷിക്കുന്നത്. സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് സംസ്ഥാന റെയിൽവേ പോലീസിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുക. ട്രെയിൻ അട്ടിമറി സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. ഏലത്തൂർ ട്രെയിൻ തീവയ്പ് നിലവിൽ NIA ആണ് അന്വേഷിക്കുന്നത്. ഈ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് വിവരശേഖരണം നടത്തുക. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടുകൂടിയാണ് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായത്. ഒരു ബോഗി പൂർണ്ണമായും കത്തി നശിച്ചു. അതേസമയം 1:15 തീ കണ്ടത് എന്ന് കണ്ണൂരിൽ ട്രെയിൻ കത്തിയ സംഭവത്തിന്റെ ദൃക്സാക്ഷി പറയുന്നു. 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു. ആദ്യം വേസ്റ്റ് കത്തുന്നതാണ് എന്ന് കരുതി. പാഴ്സൽ ജീവനക്കാർ ഉണ്ടായിരുന്നു അവിടെ. പുക ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പോയി നോക്കി. അങ്ങനെയാണ് ട്രെയിനിന് തീപിടിച്ചതാണ് എന്ന് കണ്ടെത്തിയത്. ഉടൻ സ്റ്റേഷൻ മാസ്റ്റർ വിവരമറിയിച്ചു. അപ്പോഴേക്കും സൈറൺ മുഴങ്ങി. 15 മിനിറ്റോടെ തീ ആളിപ്പടർന്നു. ആദ്യം ബാത്റൂമിന്റെ സൈഡിലാണ് തീ കണ്ടത്. പിന്നീട് മുഴുവനായി കത്തുകയായിരുന്നു. 1/2 മണിക്കൂറിനുള്ളിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു. ഏകദേശം 1 മണിക്കൂറോളം തീ കത്തുകയായിരുന്നു. തീ പെട്ടെന്നാണ് കത്തിയത്. അതുകൊണ്ട് തന്നെ പെട്രോൾ ഒഴിച്ചാണ് തീ വെച്ചത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ തീ വെച്ചതിന് ശേഷം പ്രതി എങ്ങോട്ടാണ് പോയത് എന്ന് വ്യക്തമല്ല. പരിസരത്തായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സംഭരണശാല ഉണ്ട്. അതുകൊണ്ട് തന്നെ വൻ ദുരന്തത്തിൽ നിന്നാണ് കണ്ണൂർ നഗരം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. തീപിടുത്തമുണ്ടായ ബോഗികളിൽ ഫോറൻസിക് ഡോഗ് സ്ക്വാഡുകൾ പരിശോധന തുടങ്ങി. പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുന്നതിനാണ് റെയ്ഡ് ശക്തമാക്കിയത്. ഇയാൾ സംഭവത്തിന് ശേഷം കണ്ണൂർ ജില്ല വിട്ടുപോയോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്.